ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ബീസ്റ്റ് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള നെൽസന്റെ നമ്മുടെ ഡോക്ടർ സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രെയിലർ വേറെ ലെവൽ തന്നെയായിട്ടുണ്ട്, വെറുത്തനായിട്ടുണ്ടായിരുന്നു. സിനിമയിൽ കോമഡി കുറേ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലറിൽ അധികം കോമഡി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. യോഗി ബാബു ഇടയ്ക്ക് വന്നിട്ട് ഒരു കോമഡി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല രസം ഉണ്ടായിരുന്നു. ട്രെയിലറിൽ അധികം കോമഡി ഒന്നും കാണിച്ചിട്ടില്ലെങ്കിലും സിനിമയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെന്തായാലും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ട്രെയിലർ ഫുള്ള് മൂവ് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് മൂഡിലാണ് ഈ ഒരു ട്രെയിലർ ഒട്ടാകെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡാർക്ക് മൂഡിൽ ഇറങ്ങിയിട്ടുള്ള നെൽസന്റെ കൊലമാവ് കോകില, അതേപോലെ ആ ഒരു സിനിമയുടെ ഫീൽ തന്നെയാണ് ഈ ഒരു ഡോക്ടർ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. നെൽസന്റെ കൊലമാവ് കോകില ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഡോക്ടർ സിനിമയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ട്രെയിലർ അതിഗംഭീര ട്രെയിലർ തന്നെയായിരുന്നു. അവസാനത്തെ നമ്മുടെ ആ ഒരു ശിവകാർത്തികൻ ആ ഒരു ചോരയിലിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീന് വേറെ ലെവലായിരുന്നു. അനിരുദ്ധിൻ്റെ ബീജം അവിടെ വേറെ ലെവൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ട്രെയിലർ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, വേറെ ലെവലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു നെൽസിൻ്റെയിൽ നിന്ന്. പക്ഷേ എന്തായാലും കിട്ടിയത് വേറെ ലെവൽ തന്നെ ആയിട്ടുണ്ട്. ശിവകാർത്തികൻ ഫാൻസിനെക്കാളും കൂടുതൽ ഈ ഒരു സിനിമ കാത്തിരിക്കുന്നത് തലപതി ഫാൻസായിരിക്കും. അതിനൊറ്റ കാരണമുള്ളൂ, നെൽസൺ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് നെൽസനാണ്. നെൽസനാണ് നമ്മുടെ തലപതിയുടെ ബീസ്റ്റ് എന്ന സിനിമയും സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബീസ്റ്റിൻ്റെ ടീസർ ട്രെയിലറൊക്കെ വരികയാണെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ട് തന്നെ നെൽസൺ കൊടുക്കും. പിന്നെ ഈ ഒരു ട്രെയിലർ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ശിവകാർത്തികനെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതുപോലല്ല ഈ ഒരു സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹം ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നതെന്ന് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൂവിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു ഒക്ടോബർ 9 ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസിനെത്താൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.